BJP നേതൃത്വത്തിനെതിരെ കലാപ കൊടി ഉയർത്തി സന്ദീപ് വാര്യർ. അവഗണന സഹിച്ച് ബിജെപിയിൽ തുടരാനാവില്ലെന്ന് വാര്യർ. വലവിരിച്ച് സിപിഎം നേതൃത്വം. ഡോക്ടർ പി സരിന്റെ വഴിയിലോ വാര്യർ. പാലക്കാട്ടെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിൽ കലാപ കൊടി ഉയർത്തി രംഗത്തുവന്ന മുതിർന്ന ബിജെപി നേതാവ് സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും ബിജെപി നേതൃത്വവും. കൊടകര കുഴൽപ്പണ വിവാദത്തിൽ പെട്ടുലയുന്ന ബിജെപി നേതൃത്വത്തിന് മറ്റൊരു കനത്ത ആഘാതം കൂടിയായി മാറിയിരിക്കുകയാണ് വാര്യർ ഉയർത്തുന്ന വെല്ലുവിളികൾ. പാലക്കാട്ട് വലിയ തോതിൽ വേരോട്ടമുള്ള സന്ദീപ് വാര്യരെ സിപിഎമ്മിൽ എത്തിക്കാനുള്ള നീക്കങ്ങളും ശക്തമായി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അത് ബിജെപി നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായി മാറും. ബിജെപിയിലെ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഇരയാണ് സന്ദീപ് വാര്യർ. സംഘപരിവാർ കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവായിട്ടും ബിജെപിയിലെ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ വിഭാഗം നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പക്ഷത്തിന് അനഭിമതനായതിനാലാണ് സന്ദീപ് വാര്യരെ പാർട്ടിക്കുള്ളിൽ ഒതുക്കാനുള്ള നീക്കങ്ങൾ ആസൂത്രിതമായി നടന്നത്. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് പാർട്ടി വക്താവെന്ന നിലയിൽ ടിവി ചാനൽ ചർച്ചകളിലും പൊതുയോഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു വാര്യർ. എന്നാൽ പടിപടിയായി അദ്ദേഹത്തെ തഴയുന്ന കാഴ്ചകളാണ് പിന്നീടുണ്ടായത്. ഒടുവിൽ പാർട്ടി വക്താവ് സ്ഥാനത്ത് നിന്നും സന്ദീപ് വാര്യരെ മാറ്റുകയും ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായുള്ള വിയോജിപ്പുകൾ തന്നെയായിരുന്നു ഇതിന് അടിസ്ഥാന കാരണമെന്നതും പരസ്യമായ രഹസ്യങ്ങളാണ്. സംസ്ഥാന ബിജെപിയിലെ വിഭാഗീയതയിൽ പി കെ കൃഷ്ണദാസിനോടായിരുന്നു സന്ദീപ് വാര്യർക്ക് താൽപര്യം. പക്ഷേ ഔദ്യോഗിക പക്ഷ നിലപാടുകളെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകാനുള്ള സംഘടനാ ശക്തിയൊന്നും കൃഷ്ണദാസ് പക്ഷത്തിന് ഉണ്ടായിരുന്നില്ല. ബിജെപി രാഷ്ട്രീയത്തിനുള്ളിൽ സന്ദീപ് വാര്യർ ഒതുങ്ങിപ്പോകാനുള്ള ഒരു പ്രധാന കാരണവും ഇതുതന്നെയായിരുന്നു. കെ സുരേന്ദ്രന്റെ അടുത്ത അനുയായിയും വിശ്വസ്തനുമായിരുന്ന സി കൃഷ്ണകുമാറാണ് പാലക്കാട്ടെ എൻഡിഎ സ്ഥാനാർത്ഥി. ബിജെപിയിലെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ സന്ദീപ് വാര്യർ സ്വന്തം തട്ടകമായ പാലക്കാട്ട് പ്രവർത്തന രംഗത്ത് സജീവവുമായിരുന്നു. എന്നാൽ പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതലേ ആസൂത്രിത അവഗണനയാണ് വാര്യർക്ക് നേരിടേണ്ടി വന്നത്. അതിന്റെ ഏറ്റവും ശക്തമായ കാഴ്ചകളാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേളയിലുണ്ടായത്. കൺവെൻഷൻ വേദിയിൽ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം സന്ദീപ് വാര്യർക്ക് ഇരിപ്പിടം നൽകാൻ സംഘാടകർ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം തുടരുന്ന അവഗണനയുടെ തുടർച്ചയാണിതെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് തന്റെ അസംതൃപ്തി വ്യക്തമാക്കി വാര്യർ കൺവെൻഷൻ വേദിയിൽ നിന്നും പുറത്തുപോയത്. സന്ദീപ് വാര്യരെ പോലെയുള്ള മുതിർന്ന നേതാവിന് പ്രചരണ രംഗത്തു നിന്നും ഈ വിധത്തിൽ മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടായത് അടിത്തട്ടിലെ പാർട്ടി പ്രവർത്തകരെയും ഞെട്ടിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാൻ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ശ്രമിച്ചിട്ടും വാര്യർ അതിനൊന്നും ഇതുവരെയും വഴങ്ങിയിട്ടില്ല. മണ്ഡലം കൺവെൻഷനിൽ വെച്ച് പ്രവർത്തകരുടെ മുന്നിൽ വച്ചാണ് ഒരു ബിജെപി നേതാവ് തന്നെ അപമാനിച്ചതെന്നും ഈ വിധം അപമാനങ്ങൾ സഹിച്ച് ബിജെപിയിൽ തുടരാൻ തനിക്ക് സാധിക്കില്ലെന്നാണ് സന്ദീപിന്റെ നിലപാട്. സ്വന്തം നാട്ടിലെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടന പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് താൻ എന്നാണ് മാധ്യമങ്ങളോട് സന്ദീപ് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായ രാഷ്ട്രീയ അടവാണെന്ന് ഏവർക്കും അറിയുകയും ചെയ്യാം. അതേസമയം സജീവ പ്രവർത്തന രംഗത്തു നിന്നും ഇപ്പോൾ താൻ മാറി നിൽക്കുകയാണെങ്കിലും ബിജെപി വിട്ട് എവിടേക്കും പോയിട്ടില്ലെന്നാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. പ്രചരണ രംഗത്തു നിന്ന് വാര്യർ മാറി നിന്നാൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് സന്ദീപ് വാര്യരെ സമാശ്വസിപ്പിക്കാൻ കൃഷ്ണകുമാർ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി നേതൃത്വ നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് കാണിക്കുന്ന വാര്യരെ സ്വന്തം ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള നീക്കങ്ങളും വിവിധ കോണുകളിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ഈ വിധം പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ സിപിഎം നേതൃത്വമാണ് ഉള്ളത്. ഇതു സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ചകൾ നടന്നുകഴിഞ്ഞെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന വിധത്തിൽ മറ്റൊരു പ്രചരണവും ശക്തമായി ഉയർന്നിട്ടുണ്ട്. സന്ദീപിനെ കോൺഗ്രസിൽ എത്തിക്കണമെന്ന വാശി കോൺഗ്രസിലെ ചില നേതാക്കൾക്കുമുണ്ട്. എന്നാൽ ആ വിധം നീക്കങ്ങളെ എതിർത്തുകൊണ്ടാണ് കെ മുരളീധരൻ രംഗത്ത് വന്നത്. കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഏറെയാണെന്നും ഇനി വാര്യർ വന്ന് കൂടുതൽ പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ് കെ മുരളീധരൻ തുറന്നടിച്ചത്. എന്നാൽ സിപിഎം പോലെയുള്ള പാർട്ടികളുമായി മുന്നണി പ്രവേശനം സംബന്ധിച്ച് താൻ ചർച്ച നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും താൻ ഇപ്പോഴും ബിജെപിക്കാരനായി തുടരുകയാണെന്നുമാണ് വിവാദം ശക്തമായതോടെ സന്ദീപ് വാര്യർ നടത്തിയ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബിജെപി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കൊടകര കുഴൽപ്പണ വിവാദങ്ങൾ വീണ്ടും കത്തിപ്പടർന്നതും ബിജെപി നേതൃത്വത്തിന് അത് വലിയ തിരിച്ചടിയായി മാറിയതും.
സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ വെള്ളപൂശാനുള്ള നീക്കങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞുവെങ്കിലും അതൊന്നും വേണ്ട വിധത്തിൽ ഏശുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിലാണ് സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരു സംസ്ഥാന നേതാവ് തന്നെ കലാപക്കൊടി ഉയർത്തുന്നത്. വാര്യർ ബി ജെ പി വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ അത് ബി ജെ പി നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി മാറും. സി പി എം നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നാണ് സന്ദീപ് വാര്യർ അവകാശപ്പെടുന്നതെങ്കിലും സി പി എം നേതൃത്വവുമായി ആദ്യഘട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞതായാണ് വ്യക്തമാകുന്ന സൂചനകൾ. എ കെ ബാലനെ പോലെയുള്ള മുതിർന്ന സി പി എം നേതാക്കളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും ഡോക്ടർ പി സരിൻ ഇടതുപക്ഷത്തെത്തിയതുപോലെ സന്ദീപ് വാര്യരും കാവിക്കുടി മാറ്റി രക്തപതാക പിടിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.